സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു ശ്രീ അനു കൃഷ്ണദാസ് എനിക്ക് അങ്ങനെയൊരു ചോദ്യമുണ്ട് പക്ഷേ അതിന് മുമ്പ് അങ്ങ് കൈ ഉയർത്തിരുന്നു ഇടപെടാനൊരു അവസരം ചോദിച്ചുകൊണ്ട് അതുകൊണ്ട് ആ കാര്യം അങ്ങേക്ക് ആദ്യം പറയാം അതിനുശേഷം ഞാൻ എൻ്റെ ചോദ്യത്തിലേക്ക് വരാം അല്ലെ ഒറ്റ കാര്യമേ ഉള്ളൂ അതായത് രണ്ട് കാര്യങ്ങൾ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ മാത്യു കോയൽ നാടൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഒന്നാമതെന്നാൽ ഒന്നാം യു പി എ സർക്കാരിൻ്റെ വലിയ നേട്ടങ്ങളൊക്കെ ഇടതുപക്ഷം അവരുടേതായിട്ട് അവകാശപ്പെടുന്നു എന്നാൽ അതൊന്നുമല്ല എന്നുള്ളതൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി ഒന്നാം യു പി എ സർക്കാരുണ്ടായിരുന്നപ്പോൾ അതിനൊരു കോമൺ മിനിമം പ്രോഗ്രാമുണ്ടായിരുന്നു സി എം പി ആ കോമൺ മിനിമം പ്രോഗ്രാമിൽ ആദ്യം കൊണ്ടുവന്നത് ഈ ആ സമയത്തായിരുന്നു നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പട്ടിണി മരണം സംഭവിച്ച് ലോകത്താകെ ഇന്ത്യക്ക് ഒരു അപമാനകരമായിട്ടുള്ള അപകീർത്തി ഉണ്ടായി അപ്പോൾ അതൊക്കെ കണ്ട് മിനിമം ഈ അന്ന് അന്ന് അതിന് പേരിട്ടത് തന്നെ തൊഴിലുറപ്പ് നിയമം എന്നായിരുന്നു സ്കീമായിരുന്നു കോൺഗ്രസ് കൊണ്ടുവന്നത് അപ്പോൾ അത് ആക്റ്റാക്കി മാറ്റുന്നതിന് മുൻകൈയ്യെടുത്തത് ലെഫ്റ്റ് തന്നെയായിരുന്നു ഡിസ്കഷന് കോമൺ മിനിമം പ്രോഗ്രാമിങ് രണ്ടാമത്തെ കാര്യം അത് ബില്ലായി പാർലമെൻറ്റിൽ വന്ന സമയത്ത് മിനിമം വേജ് ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലുള്ള പ്രപ്പോസലായിട്ടാണ് പാർലമെൻറ്റിൽ വന്നത് കോഴി അതൊന്ന് വ്യക്തത വരുത്തുന്നത് നന്നായിരിക്കും അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മിനിമം വേജ് എന്ന് നിശ്ചയിക്കപ്പെടുന്നത് ഓരോ മനുഷ്യൻ്റെ ജീവിത ബലസൂചികയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും ജീവിത ബലസൂചിക വ്യത്യസ്തമാണ് രാജസ്ഥാനിലെ പോലെയല്ല കേരളത്തിൽ കേരളത്തിലെ പോലെയുള്ള ചണ്ഡിഗഡിൽ ചണ്ഡിഗഡിലെ പോലെയുള്ള മിസോറാമിൽ മിസോറാമിലെ പോലെയല്ല ഡൽഹിയിൽ വ്യത്യസ്തമാണ് അതുകൊണ്ട് മിനിമം വേജ് നിശ്ചയിക്കാനുള്ള സ അധികാരം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം ഇതും ഞങ്ങളുടെ നിർദ്ദേശമായിരുന്നു മൂന്ന് പുരുഷന് നൂറ്റി ഇരുപത്തഞ്ച് സ്ത്രീക്ക് നൂറ് ഇങ്ങനെയായിരുന്നു നിർദ്ദേശം ഞങ്ങളാണ് ഭേദഗതി കൊണ്ടുവന്നത് സ്ത്രീക്കും പുരുഷനും തുല്യമായിരിക്കണം കൂലി ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ മുഴുവൻ പറയുന്നില്ല ഈ ചുരി സമയത്തിൻ്റെ ഉള്ളിൽ പറയാൻ സാധിക്കില്ല രണ്ടാമത്തെ കാര്യം കൊഴൽനാടനും അദ്ദേഹത്തിൻ്റെ മുതിർന്ന നേതാക്കന്മാരും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കൊമേഴ്സ് മന്ത്രി കമൽനാഥ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് ആയിരുന്നു ആ സമയത്തായിരുന്നു നമ്മുടെ പാറ്റൻ്റ് അമെൻമെൻറ്റ് ബില്ല് വന്നത് രാത്രി മുഴുവൻ ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ കമൽനാഥ് വന്ന് ചർച്ച നടത്തിയിട്ട് ഞങ്ങളുടെ കാല് പിടിച്ചു ഈ അവർ കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതി ഞങ്ങൾ ഉറച്ചു നിന്നു ആ ഭേദഗതി അംഗീകരിക്കാനാവില്ല ഞങ്ങൾ ബദൽ ഭേദഗതി കൊടുത്തു ആ ഒറ്റ കാരണം കൊണ്ടാണ് ലോകത്തെ ഏറ്റവും കുറഞ്ഞ ഇംഗ്ലീഷ് മരുന്ന് ഇപ്പോഴും ഇന്ത്യയിൽ ലഭിക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ നിലനിൽക്കുന്നത് ഇതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലായിരുന്നു രണ്ടാമത്തെ കാര്യം എനിക്ക് വേണുവിനെ പോലുള്ള ഞാൻ ദയവായിട്ട് ഞാൻ പറയുന്ന വ്യക്തിപരമായിട്ട് എടുക്കരുത് ശ്രീ വേണു ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മീഡിയ ഈ രാഹുൽ ഗാന്ധിയുടെ വരവിനെ ഇങ്ങനത്തെ ഒരു വിശേഷമാക്കി മാറ്റിയത് നിങ്ങളുടെ പങ്കല്ലേ കേരളത്തിൽ നിങ്ങളുടെ മാധ്യമം ഉൾപ്പെടെ അതാ വരുന്നു രാജീവ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വരുന്നതോടുകൂടി വലിയ തരംഗമായിരിക്കും ഇനിയൊന്നും പറയാനില്ല ഇതൊക്കെ നിങ്ങളുണ്ടാക്കിയതല്ലേ നിങ്ങൾ ചില വസ്തുതകൾ മറച്ചുവെക്കുമായിരുന്നു എൺപത് എം പിമാരുള്ള ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി നിന്നെ മത്സരിച്ചത് തരംഗം ഉണ്ടായിരുന്നു എങ്കിൽ അമേത്തിയിലും റായ്ബറേലും മാത്രമല്ലേ കോൺഗ്രസ് ജയിച്ചുള്ളൂ ഇപ്പോൾ ഈ തരംഗമുണ്ടാക്കുന്ന വാദഗതികൾ ശരി ഞാൻ നടപടുകയാണ് ശ്രീകൃഷ്ണദാസ് ഇപ്പോ ഒരു കാര്യം ഇവിടെ അങ്ങ് പറയുകയുണ്ടായി ഞാൻ പറയാം ശ്രീ ഗോപാലകൃഷ്ണൻ അങ്ങ് പറയുകയുണ്ടായി ഇവിടെ നിന്ന് ഈ എങ്ങനെയാണ് ഇവരെ ജയിപ്പിച്ചു വിടുക കേരളത്തെയും അങ്ങ് സംശയത്തിൻ്റെ നിടലിൽ നിർത്തി പെട്ടിയുമായി പണക്കാർ നിൽക്കുകയാണ് ബി ജെ പി കാര് പോകുന്ന വഴിയിൽ ഇവരെ പിടിച്ചുകൊണ്ട് പോകാനെന്ന് സാറിപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുന്ന ഒരു കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ കോടതി അത് പരിഗണിക്കുന്ന പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവുമാണ് ഈ ബോണ്ടുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കിട്ടുന്നതിന് ഈ ബോണ്ട് അതുപോലെ തന്നെ കോർപ്പറേറ്റുകൾക്ക് എത്ര വേണമെങ്കിലും പണം നൽകാൻ കഴിയുന്ന സാഹചര്യം ഇത് രണ്ടും നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്ന മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ദേശീയ അധികാരത്തിൽ വരാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു സുപ്രീം കോടതിയെ സമീപിക്കുന്നു ഇത് തെറ്റാണ് ഇത് വലിയ അഴിമതിയിലേക്ക് പോകും കാരണം ഇതുവരെ ലഭ്യമാകുന്ന വിവരാവകാശ രേഖകൾ പ്രകാരം തന്നെ ആയിരം കോടി ബി ജെ പിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഈ കോർപ്പറേറ്റുകൾ കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ബോണ്ടായതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ഉടമസ്ഥത എവിടെയും തെളിയിക്കപ്പെടാതെ പോകും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആ കാര്യത്തിൽ സംശയാലുക്കളാണ് നിങ്ങളുടെ അതേ ആശങ്കകൾ അവരും പങ്കുവയ്ക്കുന്നു സുപ്രീം കോടതിയിൽ കിടക്കുകയാണ് കാര്യം എന്താണ് നിങ്ങൾക്ക് ദേശ അധികാരത്തിലേക്ക് വരാൻ കഴിയില്ല അപ്പം നിങ്ങൾക്കിതിൽ തിരുത്തലുകൾ വരുത്താൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നു അതുപോലെ ഇപ്പോൾ അധികാരത്തിൽ ഇല്ലാത്ത എന്നാൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന കോൺഗ്രസ് അവരുടെ പ്രകടന പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് സാർ ഈ കൂറുമാറ്റം എന്നത് വന്നാൽ അപ്പോൾ തന്നെ അയോഗ്യനാക്കുന്ന നിയമനിർമ്മാണം അപ്പോൾ പുതിയ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുകയും അതിനെ എങ്ങനെ അഭിസംബോധന ചെയ്യാൻ കഴിയും അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും ജനായത്തപരമായി എന്നതിൻ്റെ ഒരു ശ്രമം കൂടി അവർ നടത്തുന്നുണ്ട് ആ ഭാഗം കൂടി അങ്ങ് കാണണം ശ്രീകൃഷ്ണദാസ് തീർച്ചയായിട്ടും വേണു കോൺഗ്രസ്സിന് വേണ്ടി വാദിക്കുന്നതിന് അവരെ വേണുവിനോട് നല്ല നന്ദിയുള്ളവരായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കോൺഗ്രസ് പാർട്ടിയെ ഞങ്ങൾ ഇങ്ങനെ ഈ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വഴിയിൽ നിന്ന് വാങ്ങാൻ പണപ്പെട്ടിയുമായി ചില ജുബക്കാരിയ്ക്കുന്നു എന്ന് പറയുന്നത് തെളിവുകളുടെ പിൻബലത്തിലാണ് ഇത്ത കാര്യം കോൺഗ്രസിൻ്റെ നേതാക്കൾ ഞാൻ ഇത് ഞാൻ പറയുമ്പോൾ തമാശയിലെടുക്കരുത് നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഞാൻ തമാശ നന്നായി പറയുന്ന ആളാണ് അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഒരു മൂന്നാലാഴ്ച മുമ്പ് ഇതുപോലത്തെ നടന്ന മാതൃഭൂമിയിൽ തന്നെ നടന്ന ചുരുങ്ങിയ ദിവസത്തിൻ്റെ ഇടയിൽ മുമ്പ് നടന്നിട്ടുള്ള ഒരു ഇതേപോലത്തെ ടി വി ടോക്കിൽ കോൺഗ്രസ്സിന് വേണ്ടി എന്നോട് ഏറ്റുമുട്ടാൻ വന്ന ആൾ കോൺഗ്രസിൻ്റെ എ ഐ സി സിയുടെ സെക്രട്ടറിയും വക്താവുമായിരുന്ന ടോം വടക്കനായിരുന്നു അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിലാണ് അപ്പോൾ തമിഴ്നാടിനൊക്കെ എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് അവർ തന്നെ ഉറപ്പിച്ച് നിൽക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടി എറണാകുളത്ത് മത്സരിക്കുന്നവർ ആലപ്പുഴയിൽ മത്സരിക്കുന്നവർ ഇവരൊക്കെ ഒരു കാലത്ത് കോൺഗ്രസുകാരായിരുന്നു അതായത് ആലപ്പുഴയിൽ മത്സരിക്കുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കോൺഗ്രസിന് അധികം ഈ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരെ അതിലൊരാളായിരുന്നു ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടി സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറാക്കി പി എസ് സി ചെയർമാനാക്കി അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ഇങ്ങനെ പലരും അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഇതുകൊണ്ടായിരിക്കണം കോൺഗ്രസ് ഈ ഭയം കൊണ്ടായിരിക്കണം കൂറുമാറ്റത്തിന് കർശനമായിട്ട് ആ നിയമം ഉണ്ടാക്കുന്ന ഈ വിഷയത്തെ അവർ അഡ്രസ്സ് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച കാര്യം ഇത് തന്നെയായിരിക്കും മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയാൻ തുടങ്ങിയിട്ട് വേണു അപ്പോഴേക്ക് ഇടപെട്ടതുകൊണ്ട് നിർത്തിയതാ നിങ്ങളാണ് ഇത് ക്രിയേറ്റ് ചെയ്തത് രാഹുൽ ഗാന്ധി വരുന്നതോടുകൂടി എന്തോ ഒരു മഹാസംഭവം കേരളത്തിൽ ഉണ്ടാവും എന്ന് നിങ്ങൾ വരുത്താൻ ശ്രമിച്ചു നിങ്ങൾ വാസ്തവങ്ങൾ പലതും മറച്ചുവെക്കുകയാണ് ഇപ്പോൾ ആ രാഹുൽ ഗാന്ധിയുടെ സഹോദരി എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു നിങ്ങൾ ശ്രീമതി പ്രിയങ്ക ഗാന്ധി എന്തോ ഗംഗായാത്രയൊക്കെ നടത്തി എത്ര ആളുകളുണ്ടായിരുന്നു അവരുടെ ഗംഗായാത്രയെ സ്വീകരിക്കാനൊക്കെ

ഈ ആ ഈ പറയുന്ന ഉപഭോക്തൃ സൂചിക അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായി സംസ്ഥാനങ്ങൾക്ക് കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം വേണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ അതിലുൾപ്പെടുത്തിയെന്ന് പറയുന്നു നല്ല കാര്യം ഇപ്പോൾ പക്ഷേ അത് സംസ്ഥാനങ്ങളിലല്ല ഇപ്പോഴും ആധികാരം നിക്ഷിപ്തമായിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്രം തന്നെയാണ് അത് ചെയ്യുന്നത് അഞ്ച് ശതമാനം ഏറ്റവും കുറഞ്ഞ വാർഷികമായ ഈ പറയുന്ന ഇൻക്രീസ് ഉണ്ടാകും ഏപ്രിലാണ് സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഘട്ടത്തിൽ അത് നിലവിൽ വരിക അതിൻ്റെ വിജ്ഞാപനം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചട്ടം പ്രഖ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് ആ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിൽ സാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ട് കേന്ദ്ര സർക്കാർ അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരിഗണനയിൽ വെച്ചിരിക്കുകയാണ് ഞാൻ ആവശ്യത്തേക്ക് പോകുന്നില്ല നിങ്ങൾ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ വർഷം മാർച്ച് മൂന്നാം തീയതി ഫലം വരുന്നതുവരെ നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന ത്രിപുരയിൽ എത്രയായിരുന്നു സാർ തൊഴിൽ ദിനങ്ങൾ എത്രയായിരുന്നു സാർ അവിടുത്തെ മിനിമം വേതനം ഞാൻ മനസ്സിലാക്കുന്നത് നൂറ്റി എഴുപത്തിയേഴ് രൂപ ഞാൻ മനസ്സിലാക്കുന്നത് കേവലം നാൽപ്പത് ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ അവിടുത്തെ ബി ജെ പിയുടെ മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞതാണ് മുന്നൂറ്റി എഴുപത് രൂപയാക്കും എന്ന് അത് നടപ്പിലായിട്ടില്ല എന്നാണ് ഇന്ന് അങ്ങയുടെ മുഖപത്രത്തിൽ അവിടെ നിന്നുള്ള ഒരു മാധ്യമപ്രവർത്തകന്റെ ലേഖനത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നാൽപ്പത്തി നാൽപ്പത് ദിവസം നൂറ്റി എഴുപത്തിയേഴ് രൂപ ഇതാണ് മണിക് സർക്കാരിൻ്റെ റെക്കോർഡ് ഈ കാര്യത്തിൽ ശ്രീകൃഷ്ണദാസ് തെറ്റാണ് വേണു പറയുന്നത് വേണുവിനെ എവിടെന്നോ കുറച്ച് തെറ്റായിട്ടുള്ള വിവരങ്ങൾ കിട്ടി ആ തെറ്റായിട്ടായിരിക്കും നിങ്ങൾ പറയുന്നത് ഇന്ത്യയിൽ തൊഴിൽ ഇന്ത്യയിൽ തൊഴിലുറപ്പ് നിയമം ഏറ്റവും സുഭദ്രമായും ഏറ്റവും മനോഹരമായും നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്ന് ത്രിപുരയായിരുന്നു ഞങ്ങൾ അവിടെ തോറ്റു അത് വേറെ കാര്യം പക്ഷേ അതിൻ്റെ കാരണമായിട്ടോ അല്ലെങ്കിൽ അതിന്റെ അനുബന്ധമായിട്ടോ സഖാവ് സൂചിപ്പിച്ചു മാനിഫെസ്റ്റോയിൽ ആണ് സാർ ഇവിടെ നിങ്ങൾ അറുനൂറ് രൂപയാണ് കൊടുക്കുന്നത് അങ്ങനെ തന്നെ പതിനെണ്ണായിരം നിങ്ങൾ കൊടുക്കുന്നു അതുകൊണ്ട് ഈ രാഹുൽ പറയുന്ന ആറായിരവും പന്ത്രണ്ടായിരവും ആർക്ക് വേണം എന്നാണ് കോടിയേരി ചോദിച്ചത് അപ്പൊ മാതൃകാപരമായി നടത്തുന്ന സംസ്ഥാനമായ ത്രിപുരയിൽ വരുമ്പോൾ നിങ്ങൾ അതിൽ കേരളത്തിലെ കേരളത്തിൽ ഉയർന്ന സ്കെയിലും മറ്റൊരു സംസ്ഥാനത്തുമില്ല അങ്ങനെയെങ്കിൽ സാർ ഈ പറയുന്ന സൂചികയിൽ ഈ വ്യത്യാസം ഇല്ല എങ്കിൽ പിന്നെ എന്തിനാണ് സാർ ത്രിപുരയിൽ മുന്നൂറ്റി എഴുപത് രൂപ കൊടുക്കും എന്ന് ബിജെപി മാനിഫെസ്റ്റോയിൽ പറയുന്നത് വേണ്ടാത്തൊരു കാര്യമാണല്ലോ മാനിഫെസ്റ്റോയിൽ പറയുക അങ്ങനെയെങ്കിൽ അല്ല അവരുടെ കാര്യം കാര്യം അവരോട് ചോദിക്കണം ശരി 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 എനിക്കല്ല ഞാൻ ഞാൻ എനിക്ക് പോകണം ഞാൻ വേഗം ശേഷം തിരികെ സൂപ്പർ പോകുന്നു അവസാന ഘട്ടത്തിലേക്ക് ഇനി കുറച്ച് സമയമേ ഉള്ളൂ ശ്രീ ഗോപാലകൃഷ്ണൻ എനിക്കൊരു ചെറിയ ചോദ്യമുള്ളത് ഇവിടെ സി പി എമ്മിന്റെ ഈ പറയുന്ന കോൺഗ്രസ് വിരുദ്ധതയെ ഏറ്റവും പ്രസക്തമാക്കുന്ന മുദ്രാവാക്യം നിങ്ങളാണ് കൊടുക്കുന്നത് ഇവിടെ നിന്ന് ഒരാ ഒരു കോൺഗ്രസ്സുകാരനെയും വിശ്വസിക്കാൻ കഴിയില്ല എന്ന സ്ഥിതി ഉണ്ടാക്കി വച്ചിരിക്കുന്നു നിങ്ങൾ എന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കർണാടകയിൽ ഇന്ന് നടക്കുന്ന കാര്യം എന്താണ് മുഖ്യമന്ത്രി അടക്കം വന്ന് അവിടുത്തെ ആ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട അധികൃത ഓഫീസിൻ്റെ മുന്നിൽ ധർണയിരിക്കുകയാണ് അവിടുത്തെ കോൺഗ്രസിൻ്റെ ഉപമുഖ്യമന്ത്രിയും ധർണയിരിക്കുകയാണ് കാരണം ഇന്ന് പുലർച്ചെ മുതൽ ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ മറ്റു നേതാക്കൾ എല്ലാവരുടെയും വീടുകളിലും ഓഫീസുകളിലും റെയ്ഡാണ് ഈ ബാലകൃഷ്ണയാണ് റെയ്ഡിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ആരാണ് അദ്ദേഹം ഈ യദൂരപ്പയുടെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ വാർത്താ സമ്മേളനം നടത്തി അതൊക്കെ വ്യാജമാണ് എന്ന് പറഞ്ഞയാൾ അസാധാരണമായി വാർത്താ സമ്മേളനം നിങ്ങൾക്ക് വേണ്ടി നടത്തിയയാൾ ഈ ഗോവയിൽ കഴിഞ്ഞ ദിവസം എന്താണ് നടന്നത് എം ജി പി എന്ന് പറയുന്നൊരു പാർട്ടിയെ ഇല്ലാതാക്കി നിങ്ങൾ എത്ര മണിക്ക് വെളുപ്പിന് ഒന്നരയ്ക്ക് എത്ര മണിക്കാണ് അവിടെ ഒരാൾ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടു മണിക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രീകൃഷ്ണദാസിന് കോൺഗ്രസിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ബലവത്തായ ഒരു വാദഗതി നൽകുന്നത് അങ്ങയുടെ പാർട്ടിയാണ് സർ വേണോ ഈ ചർച്ചയിൽ തീരെ സമയം കിട്ടാത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്കൊരു മൂന്ന് കാര്യം പറയാൻ താങ്കൾ അനുവദിച്ചേ പറ്റൂ ഒന്നാമത്തെ കാര്യം താങ്കൾ ചോദിച്ചു ചോദിച്ചു എന്തായാലും അർദ്ധരാത്രി ഒന്നര മണിക്ക് ഞങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ തുറങ്കിലിട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കണം അതിട്ടത് കോൺഗ്രസ്സുകാരാ ഞങ്ങളൊരു സത്യപ്രതിജ്ഞയെ നടത്തിയിട്ടുള്ളൂ അത് ഇതിനു മുമ്പ് ധാരാളം പ്രാവശ്യം നടന്നിട്ടുണ്ട് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു കാരണം ഇതുവരെ സൂചിപ്പിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറയാൻ വന്ന സമയത്ത് താങ്കൾ തടഞ്ഞതുകൊണ്ടും സമയമില്ലെന്ന് പറഞ്ഞതും ഞാൻ ഒഴിവാക്കിയതാണ് അതായത് മാർച്ച് മാസം ഒമ്പതാം തീയതി ഡൽഹിയിൽ ഒരു ചർച്ച നടന്നിരുന്നു ആ ചർച്ച നടത്തിയത് ഇൻഡസ്ക്രോൾ എന്ന് പറയുന്ന ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓൺലൈൻ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ചർച്ച രണ്ടുപേർ ചേർന്നാണ് നടത്തിയത് ആ ചർച്ച നടത്തിയത് രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും ചേർന്നതാണ് ആ സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും നടന്ന ചർച്ചയിലാണ് അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് രക്ഷയില്ല അത് അമേഠിയിൽ നിന്ന് വയനാട്ടിലേക്കുള്ള കുടിയേറ്റം അതേ സമയത്ത് വടകരയിൽ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ കൊടുക്കാം എന്ന കാഴ്ചപ്പാട് ഇത് രണ്ടും മാർച്ച് ഒമ്പതാം തീയതി ഡൽഹിയിൽ നടന്ന ചർച്ചയാണ് ആ ചർച്ച ഇൻഡസ്ക്രോൾ എന്ന് പറയുന്ന ഡൽഹിയിലെ ഏറ്റവും വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തത് വേണുവിനെ പോലെ ഒരു മാധ്യമ പ്രവർത്തകൻ കണ്ടില്ല എന്നെനിക്ക് പറയാൻ കഴിയില്ല കാരണം അതിൻ്റെതിലെ ഡീറ്റെയിൽസ് എൻ്റെ ഈ ഫോണിൽ ഇപ്പോഴുമുണ്ട് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം അപ്പോൾ വാസ്തവത്തിൽ ഇപ്പോഴും വയനാടും വടകരയും പ്രഖ്യാപിച്ചിട്ടില്ല ഞാൻ ഭയക്കുന്നു ഈ മുരളീധരനെ സ്കേപ്പ് ഗോട്ട് ആക്കുമോ എന്ന് പോലും ഞാൻ ഭയക്കുകയാണ് പക്ഷേ വടകരയിലും വയനാടിലും സ്വാഭാവികമായും രാഹുൽ ഗാന്ധി വന്നാലും രാഹുൽ ഗാന്ധി വന്നില്ലെങ്കിലും അതിൻ്റെ ഗുണം ഹിന്ദി ഭൂമിയിൽ നിന്ന് ഓടിപ്പോകുന്ന രാഹുൽ ഗാന്ധി എന്ന നിലയിൽ ബി ജെ പിക്ക് ഇടതും വലുതും സഖ്യമായതുകൊണ്ട് വരാത്തത് എന്നുള്ളതും ബി ജെ പിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് കൃഷ്ണദാസ് അദ്ദേഹം ഇവിടെ അധികൃത വിഭാഗത്തെക്കുറിച്ച് ധാരാളം പറഞ്ഞു ഒരു പട്ടികജാതി പട്ടികവർഗക്കാരനെ ഇപ്പോഴും പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തലയിൽ മലം ചുമക്കുന്ന ഒരേ ഒരു വിഭാഗം ഇന്ത്യയിൽ ഇന്നുള്ളത് ബംഗാളിലാണ് ത്രിപുരയുടെ കാര്യം താങ്കൾ പറഞ്ഞു പക്ഷേ ത്രിപുരയുടെ കാര്യം താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ബോണസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഇവർ രണ്ടുപേരും കൂടിയാണല്ലോ യു പി എ ഒന്ന് ഭരിച്ചത് ആ ബോണസ് ആക്ട് ഇത്രയും കാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിന് ശേഷം ആദ്യമായി ബോണസ് ആക്ട് പരി പരിഷ് പരിഷ്കരിച്ചത് ആരാ കൃഷ്ണദാസേ ഈ നരേന്ദ്രമോദിയാണ് ആ നരേന്ദ്രമോദി മൂവായിരത്തഞ്ഞൂറ് രൂപയിൽ നിന്ന് ഏഴായിരം രൂപയാക്കി ശരിയാണോ തെറ്റാണോന്ന് പറഞ്ഞോ രണ്ട് ഗ്രാജുവറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലുള്ളതാണ് അത് പത്ത് ലക്ഷം രൂപയില്ലെന്നതിൻ്റെ ബേസ് ഇരുപത് ലക്ഷം രൂപയാക്കി മാറ്റി മിനിമം വേജസ് അത് നാൽപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്നോ നാൽപ്പത്തിയേഴായി താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യമാണത് അവിടുത്തെ അഗ്രികൾച്ചർ വർക്കർ അത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയായിരുന്നു അത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയായി പ്രഖ്യാപിച്ചു എന്നു മാത്രമല്ല അംഗൻവാടി അവർക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ആര് നരേന്ദ്രമോദി എന്നു മാത്രമല്ല ആശ വർക്കേഴ്സ് രൂപ ഇതൊക്കെയാണ് തൊഴിൽ ഉണ്ടായിട്ടുള്ള സമയം കുറച്ചേ അങ്ങേക്ക് കിട്ടിയുള്ളൂ എന്നു പറയുന്ന പരാതിയിൽ കഴമ്പുണ്ട് അതിന് അങ്ങ് എന്നോട് ക്ഷമിക്കണം ഒപ്പം തന്നെ ശ്രീ കുഴൽനാടൻ എനിക്ക് അങ്ങേലേക്കും സമയപരിമിതി കാരണം വരാൻ കഴിയില്ല ഈ ചർച്ച തുടരുമല്ലോ നിങ്ങൾ ഈ സസ്പെൻസ് നാളെയും നിലനിർത്തല്ലോ അപ്പോൾ നമുക്ക് ശ്രീകൃഷ്ണഹാസനുള്ള മറുപടി അങ്ങേക്ക് തന്നെ പറയാനുള്ള അവസരവും ഉണ്ടാകും ഞാൻ ഇടപെടുകയാണ് വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും